അത് പിന്നെ ഇത് ബുദ്ധി കൊണ്ട് കളിക്കണ കളിയല്ല, ഇതൊക്കെ വെറും ലക്ക. ബുദ്ധി കൊണ്ട് കളിക്കണ കളിയാണെങ്കിൽ മാമനെ നിങ്ങൾക്ക് തോപ്പിക്കാനേ പറ്റില്ല. മതി കളിച്ചത്, പോയി ചോറിന് മാമന് മക്കളും. ഉമ്മ ഞങ്ങൾ മാമനെ കുറെ തോപ്പിച്ചു, ഇനി തോപ്പിക്കാൻ പോവാ. നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്, ഫോണിൽ ചാർജില്ല. പിന്നെ നിങ്ങക്ക് വിഷമം രാവിലെ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോയതാ. ഡാ ഷമീറ, ഞാൻ നിനക്കൊരു ആലോചന കേട്ട് വന്നത്. അളിയന്റെ കുടുംബത്തിലെ കുട്ടിയാ, ഉമ്മയില്ലോക്ക്, രണ്ടാങ്ങളമാരുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബാന്ന് അളിയൻ പറഞ്ഞോ. അതെന്താ ഈ അങ്ങനെ ചോദിച്ചേ? ഈ കുട്ടി വേറെ കെട്ടിയാണോ? അല്ല. എത്ര വയസ്സായി? ഓൾക്ക് 22-23 വയസ്സുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ള എന്താന്ന് ചോദിച്ചാ, ചെറിയൊരു മാനസിക രോഗം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പോഴല്ലേ ലോജിക് മനസ്സിലായത്? ലോജിക്കോ? എടി, ഒരു ഗതി ഇല്ലാത്ത എനിക്ക് ഒരു പൈസക്കാരന്റെ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോഴേ ഉറപ്പായിരുന്നു എന്തെങ്കിലും കുറവുണ്ടാവും. അസുഖം ഒരു കുറ്റാണോട്? അങ്ങനെ നോക്കിയാ ഞാനൊരു സൂക്കേടുകാരിയല്ലേ. എടി അതല്ലടി, ഇത് മാനസിക രോഗമാണ്. നമ്മുടെ വടക്കയിലെ മുസുക്കായില്ലേ, മുസുക്കയുടെ മോനെ ആദ്യം കെട്ടിയില്ലേ, ആ കുട്ടി രാത്രി അവിടെ കഴുത്തി കയറി പിടിച്ചിരുന്നു. ഓ, ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ല, ഓൾക്ക് എന്തോ വിഷാദ രോഗമായിരുന്നു. ആ ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇനി എന്റെ ഇഷ്ടം പോലെ ചെയ്യേ. നീ അങ്ങനെയല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എനിക്ക് നാളെ പണിയുണ്ടോ? രാവിലെ പണിയുണ്ട്, ഒരു ഉച്ചയാകുമ്പോ കഴിയും. നീ നാളെ ഡോക്ടറെ കാണിക്കാൻ പോകണ്ടോ? പോണം. അങ്ങനെയാണെങ്കിൽ വൈശാഖിന്റെ ഓർഡർ റെഡിയാക്കി തരാം, നീ ഉമ്മയും കൂട്ടി പോയി. എന്താ ഷമീറേ, ഈ ആ കുട്ടീനെ കെട്ടുന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ ഡിപ്രഷൻ അല്ലായിരുന്നോ? അതൊരു വിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാ. ആ നമ്മളെ കട്ടിമുനീർ, ഓനിതല്ല ഇതിന്റെ പ്രശ്നമോ? ഓന് ഡിപ്രഷൻ മൂത്ത് ഭ്രാന്തായി കുതിരട്ടത്തൊക്കെ കിടന്ന ഇപ്പോഴോ ഗൾഫിലൊക്കെ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കും. ഈ ധൈര്യമായിട്ട് കെട്ടുമച്ച. പിന്നെ ഓളാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലെ കുട്ടിയോ? ഇവന്റെ പ്രശ്നങ്ങളൊക്കെ തീരും ചെയ്യൂലേ. അതെ, ഈ ഏതായാലും ഓളെന്ന് പോയി കണ്ടു നോക്ക്, ഓളായിട്ടൊന്ന് സംസാരിക്ക്, അപ്പ അറിയാലോ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചവരടക്കുകയാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനായിട്ട് വാങ്ങിയിട്ട് നമുക്ക് ആ അസ്ലുക്കായിട്ട് വയലും ഇങ്ങോട്ട് വാങ്ങാം. ഇല്ലേ മച്ചാ? എനിക്ക് ഓളെ കെട്ടണേ. ഓൺ കെട്ടിയാലോ, ഞാൻ കെട്ടിയാലോ, കണക്കല്ലേ? അതല്ല ചെങ്ങായിമാരെ, ഇപ്പൊ സ്ത്രീധനായിട്ട് നല്ലൊരു തുക കിട്ടുമ്പോ വയല് വാങ്ങണ കാര്യമല്ല അവൻ ചിന്തിക്കുക. അപ്പൊ നമ്മളാണെങ്കിലും അതല്ല ചിന്തിക്കുക. എന്ത് കാക്യാസ്റ്റ്? അല്ല, ഈ എന്താ ആലോചിക്കുന്നേ? അതെ, എന്നെ കുറച്ച് ദിവസമായിട്ടൊരു കാര്യം അലട്ടുന്നുണ്ട്. എന്ത്? നമ്മളന്ന് കാവൽമരത്ത് വെച്ചൊരു കുട്ടീനെ കണ്ടില്ലായിരുന്നോ? ആ പെട്രോൾ ഇരുന്നിട്ട് അവളെ കണ്ട അന്ന് മുതല് ഒരു പ്രത്യേക സ്പാർക്കടിച്ചിരുന്നു, ഒരു ഒരു ഷോക്ക് പോലെ. നമ്മുടെ മനസ്സ് പറയുന്നു അവളായിരിക്കും എന്റെ ഭാര്യ എന്ന്. മലരാണ് എന്റെ ഈ മൂഞ്ചിയ വർത്താനം കേൾക്കുമ്പോ എനിക്ക് ഓരോ സിനിമ കണ്ടിട്ടുണ്ടാണ് തോന്നല്. എടോ, ഈ സ്പാർക്ക് അടിച്ചിട്ടും ഷോക്ക് അടിച്ചിട്ടും ഒക്കെ നായകനെ കെട്ടുന്ന പരിപാടി സിനിമയിലെ നടക്കുന്നുണ്ട് ചെങ്ങായി. എന്നൊരു കാര്യം ചെയ്താലോ, സാധനം വാങ്ങാനാണ്. ഇന്നലെ സുനിലേട്ടന്റെ പൈസ ഞാനും കൊടുത്തേ, എന്റെ കയ്യിൽ പൈസ ഇല്ലാട്ടാ. നമുക്ക് ആ കുട്ടിയെ പോയി കണ്ടാലോ? ഏത് കുട്ടി? എങ്ങള് പറഞ്ഞു? ആ അങ്ങനെ യുക്തിയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. എന്താ മോനെ പോരാ പോര പൊളിച്ച് നീ കുട്ടി പൊളിക്കോന്ന് അറിഞ്ഞാ മതി. എന്ത് കുത്തി പൊളിക്കേ? കുത്തി പൊളിക്കോന്നല്ലടോ, കുട്ടി ഉഷാറാണോന്ന്. അല്ലടാ, ഇത് എനിക്ക് പെണ്ണണമെന്നാണോ നിനക്ക് പെണ്ണണമെന്നാണോ? അത് ശരി, മനുഷ്യന്മാരുടെ പോകണല്ലേ. അളിയങ്ങക്ക മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിട്ട് വന്നൂടായിരുന്നോ? അവൻ കൂടി ഇല്ലെങ്കിൽ ആൾക്കാരായിരിക്കും ഞാനാ ചെക്കൻ. അവനെ കണ്ടല്ലറിയാൻ വലിയപ്പയെന്ന് ഓടായിരുന്നു. ഒന്ന് വേഗം നടക്കി. ആ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വരെ കേറി ഇരിക്കേ, എല്ലാവരും ഇരിക്കേ. ഈ കുട്ടി നീ മുന്നോ അങ്ങനെ കണ്ടോ?
അങ്ങനെയാണെങ്കിൽ ആ ചായ ക്ലാസ് ആയിട്ട് വരുന്ന കുട്ടി എനക്കന്ന് സ്പാർക്ക് അടിച്ച കുട്ടിയാണെങ്കിലോ പൊളിക്കും വെച്ച ആരും പേടിക്കണ്ട ടോന് ഏസം കൗതുകം കൂടുതലാ. മോനെന്താ ജോലി? കൺസ്ട്രക്ഷൻ വർക്ക്. ഈ വീടിന്റെ ഒക്കെ കോൺട്രാക്ട് എടുത്ത് ചെയ്യ. ഏതായാലും എന്താ മച്ച, ഇവള് മൊഞ്ചത്തിയല്ലേ. ശരി, മറ്റേ കാര്യം പറ. ഏത് കാര്യം? അതെ, ഇവൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കില് അകത്തേക്ക് പോക്കോളി, പോയി പൊളിച്ചെടുക്ക്. നിങ്ങളൊക്കെ ഇവന്റെ സുഹൃത്തുക്കളായിരിക്കുമല്ലേ? അതെ. മോന്റെ പേരെന്താ? എന്റെ പേര് സുനിൽ. എന്താ പണി? ഞാൻ വണ്ടി പോലാ. നിങ്ങളോ? എന്റെ പേര് മുസ്തഫ. എല്ലാരും മുസ്തു എന്നാ വിളിക്ക. എന്താ ഇന്ന്? ഞാൻ ഈ കേറ്ററിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ആയിഷയുടെ പേരെന്താ? ആയിഷ എന്നല്ലേ പേര്? നല്ല പേരാട്ടോ. പഠിക്കണോ? എന്തിനാ പഠിക്കണേ? ബി എസ് സി ഫിസിക്സ്. ഏത് ഇയറാ? തേർഡ് ഇയർ. ഞാനീ 10-ാം ക്ലാസ്സും കുസ്തിയാണ്ടോ. നന്നായിട്ട് പഠിക്കായിരുന്നു, പിന്നെ പ്രാരബ്ധം കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് പെണ്ണേണ മോണേ, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്താണോ? അതെ. സംഭവം കേട്ടോ, എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ ആവൂല. ഇതൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ? ഓ, ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ഉഷാറായിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? താൻ പറയടോ. അത്, എനിക്ക് വിവാഹം കഴിഞ്ഞാലും എന്നെ പഠിക്കാൻ വിടണം. അതെ, ഈ ഭർത്താവ് എന്ന് പറയുന്നത് സ്ത്രീകളെ ഭരിക്കാനുള്ള ലൈസൻസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെ കല്യാണം കഴിക്കുന്നത് എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പരസ്പരം ആശ്വാസമായി ജീവിക്കാനാണ്, അല്ലാതെ തന്നെ ഭരിക്കണമെന്നില്ല.